ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നന്ദുസ് കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡെസേർട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ച് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ്. മത്തങ്ങയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പിയുടെ മെയിൻ താരം. സാധാരണ നമ്മൾ മത്തങ്ങ കൊണ്ട് കറികൾ ഉണ്ടാക്കാറുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ അട ഉണ്ടാക്കാറുണ്ട്. എന്നാൽ തന്നെ നമുക്ക് വെറൈറ്റി ആയിട്ടൊരു ഡെസേർട്ട് തന്നെ അങ്ങ് തയ്യാറാക്കിയെടുത്താലോ? വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതിയാവും. നല്ല സോഫ്റ്റ് ആണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ട് കൂടിയാണ്. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ പുതിയ പുതിയ വെറൈറ്റി വീഡിയോസിനായി ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഡെസേർട്ട് തയ്യാറാക്കാനായി നമുക്ക് വേണ്ടത് ഒരു ചെറിയ പീസ് മത്തങ്ങയാണ്. തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയ മത്തങ്ങ ചെറിയ ചെറിയ പീസസ് ആക്കി നമുക്ക് മുറിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഇനിയിത് നന്നായിട്ടൊന്ന് നമുക്ക് വേവിച്ചെടുക്കണം. അതിനുശേഷമാണ് നമ്മൾ ഡെസേർട്ട് തയ്യാറാക്കാൻ പോകുന്നത്. മുറിച്ച് വെച്ചിട്ടുള്ള മത്തങ്ങയെല്ലാം നന്നായിട്ട് വെന്ത് കയറ്റിയിട്ടുണ്ട്. നിങ്ങൾക്കിത് വെള്ളത്തിലിട്ട് വേവിച്ചെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റീം ചെയ്തു എടുക്കാവുന്നതാണ്. ഏത് രീതിയായാലും കുഴപ്പമില്ല. ഇനി നമുക്കിത് ഒരു മിക്സി ജാറിലിട്ട് നന്നായിട്ട് അരച്ച് സ്മൂത്ത് ആയിട്ടുള്ള ഒരു പേസ്റ്റ് ആക്കി എടുക്കുകയാണ് വേണ്ടത്. വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാനായിട്ട്. ഡെസേർട്ട് തയ്യാറാക്കാനായി എടുത്തു വെച്ചിട്ടുള്ള കടായിലേക്ക് മത്തങ്ങയുടെ പേസ്റ്റ് നമുക്ക് ഇട്ടുകൊടുക്കാം. അടുത്ത ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് വേണ്ടത് കോൺഫ്ലോർ ആണ്. ഒരു ബൗളിലേക്ക് കോൺഫ്ലോർ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 2.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് മിക്സ് ചെയ്യാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല രീതിക്ക് കട്ടകളൊന്നും ഇല്ലാതെ നമുക്ക് ഈ കോൺഫ്ലോർ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് എല്ലാ ചേരുവകളും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അരച്ചു വെച്ചിട്ടുള്ള മത്തങ്ങയുടെ പേസ്റ്റിലേക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. മധുരം കുറച്ചുകൂടെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവ് മാറ്റാവുന്നതാണ്. അടുത്തതായി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കോൺഫ്ലോറിൻ്റെ മിക്സാണ്. അതും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ എല്ലാ ചേരുവകളും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആകുന്ന രീതിയിൽ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പഞ്ചസാരയൊക്കെ അലിഞ്ഞു കിട്ടുകയും വേണം. അതുപോലെ തന്നെ ആ മത്തങ്ങയുടെ പേസ്റ്റും കോൺഫ്ലോറും കൂടി എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആയി കൂടെ നമുക്ക് കിട്ടേണ്ടതായിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മാത്രമാണ് നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു സ്റ്റേജിൽ മിക്സിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി വാനില പൗഡർ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ വാനില എസൻസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഡെസേർട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. കൈ വിടാതെ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഡെസേർട്ട് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. കോൺഫ്ലവറൊക്കെ ആഡ് ചെയ്ത് കൊടുത്തത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇതൊന്ന് കുറുകി കിട്ടുന്നതായിരിക്കും. നന്നായി കുറുകി വരുന്നതോറും നമ്മുടെ ഡെസേർട്ടിന് നല്ലൊരു യെല്ലോയിഷ് കളർ കിട്ടുന്നതാണ്. ഇതിൽ നമ്മൾ പ്രത്യേകിച്ച് ഫുഡ് കളറൊന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ കുറുകി വരുമ്പോൾ ആ വാനിലയുടെ ആ ഒരു നല്ല ഫ്ലേവറൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തിക്കായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിലെ വെള്ളമെല്ലാം നന്നായിട്ട് വറ്റി കുറുകി കിട്ടും. നമുക്ക് പാത്രത്തിൽ നിന്നൊക്കെ ഒരു വിട്ട് വരുന്നൊരു പരുവത്തിലായി കിട്ടേണ്ടതായിട്ടുണ്ട്. ഒരു സ്പാച്ചുല വെച്ച് ഇങ്ങനെ എടുത്തു നോക്കുമ്പോൾ നല്ല തിക്കായിട്ട് സ്റ്റിക്കി പരുവത്തിൽ നമുക്ക് കിട്ടണം. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഇതിലേക്ക് നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അടുത്ത ഇൻഗ്രീഡിയൻ്റ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളത് ബട്ടറാണ്. 30 ഗ്രാം ബട്ടറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതിന് പകരം നിങ്ങൾക്ക് നെയ്യും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നെയ്യാണ് എടുക്കുന്നതെങ്കിൽ 3 ടേബിൾ സ്പൂൺ നെയ്യ് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ബട്ടറും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ബട്ടറെല്ലാം നന്നായിട്ട് മെൽറ്റായിട്ട് നമുക്ക് കിട്ടേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്ന ബട്ടറെല്ലാം നന്നായിട്ട് മെൽറ്റായി നമ്മുടെ ഡെസേർട്ട് നല്ല രീതിക്ക് തന്നെ വെള്ളമൊക്കെ വറ്റി കുറുകി കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിക്ക് ഒരു സ്റ്റിക്കി പരുവമായിട്ടുണ്ട്.
ചെറുതായിട്ടൊക്കെ പാത്രത്തിൽ നിന്ന് വിട്ടു വരാനും തുടങ്ങിയിട്ടുണ്ട്. ഇനി വളരെ കുറച്ച് സമയം കൂടി മതിയാവും, നമ്മുടെ അടിപൊളി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡെസേർട്ട് റെഡിയായി കിട്ടുന്നതായിരിക്കും. കുറച്ചുകൂടി ഒന്ന് നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ബട്ടറൊക്കെ നന്നായിട്ടൊന്ന് തെളിഞ്ഞു വരുന്നതായിരിക്കും. കുറച്ചുകൂടെ നന്നായിട്ടൊന്ന് കുറുകി കിട്ടുന്ന പരുവമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ആ ബട്ടറിൻ്റെയും അതുപോലെ തന്നെ വാനില എസൻസിൻ്റെയൊക്കെ നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട്. മത്തങ്ങയുടെ ആ പച്ച ചുവയെല്ലാം മാറിയും കിട്ടിയിട്ടുണ്ട്. ഡെസേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്ന ബട്ടറൊക്കെ നന്നായിട്ടൊന്ന് തെളിഞ്ഞു വരുന്ന പരുവമായിട്ടുണ്ട്. അതുപോലെ തന്നെ കടായിൽ നിന്നൊക്കെ നന്നായിട്ട് വിട്ടു വരുന്നുകൊണ്ട് ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഡെസേർട്ട് സെറ്റ് ചെയ്യാൻ എടുക്കുന്ന ആ ഒരു ബൗളിൽ കുറച്ച് നെയ്യോ ബട്ടറോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം, പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ചൂടോടുകൂടി തന്നെ നമ്മുടെ ഡെസേർട്ടിൻ്റെ മിക്സ് ആ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു സ്പാച്യൂല വെച്ച് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ലെവൽ ചെയ്യുന്ന രീതിയിൽ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. എന്നിട്ട് റൂം ടെമ്പറേച്ചറിൽ വെച്ച് ചൂടൊന്ന് ചെറുതായി ആറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് സെറ്റായി കിട്ടും. 10 മിനിറ്റ് മാത്രം ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയാകും. അപ്പോഴേക്കും നല്ല രീതിയിൽ കുറച്ചുകൂടി ഒന്ന് തിക്കായി കിട്ടും. 10 മിനിറ്റിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് നമ്മുടെ ഡെസേർട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാവുന്നതാണ്. നല്ല രീതിക്ക് തന്നെ ഇത് നമുക്ക് വിട്ട് കിട്ടുന്നതായിരിക്കും. നല്ല കളർഫുൾ ആയിട്ടുള്ള നമ്മുടെ ഡെസേർട്ട് തണുത്ത് നല്ല സെറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മുറിച്ച് ഷേപ്പാക്കി എടുക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മുറിച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ചെറിയ ചെറിയ ക്യൂബായിട്ട് ഇത് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് ഡെക്കറേറ്റ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് കൂടെ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് വിതറി നല്ല രീതിക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൂടി എടുക്കുന്നുണ്ട്. ഇതിങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഡെക്കറേറ്റ് ചെയ്ത് കൂടി എടുക്കുമ്പോൾ കാണാനും കുറച്ച് നല്ല ഭംഗിയുണ്ടാവും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഡെസേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മടിക്കല്ല്. ഇതുപോലെ പുതിയ പുതിയ വെറൈറ്റി വീഡിയോസിനായി ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം.